നമസ്കാരം. സി പി ഐ എമ്മും സി പി ഐ എം നേതൃത്വം നൽകുന്ന സർക്കാരും ഇപ്പോൾ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണന് രോഗം അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി മോശമാവുകയും രോഗം മൂർച്ഛിക്കുകയും അദ്ദേഹത്തിന് പെട്ടെന്ന് തലസ്ഥാനത്ത് നിന്നും മാറേണ്ടിയും വരുന്നത്. പുതിയൊരു സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിരവധി നൂലാമാലകളുണ്ട്. അതിൽ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി മത്സരിക്കാൻ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് വരാനുള്ള ആഗ്രഹവുമായി ഒരു പറ്റം നേതാക്കൾ കേരളത്തിലും അതുപോലെ തന്നെ കേന്ദ്രത്തിലും ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഒരു അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിളിക്കുകയും അതിൽ ചില ചർച്ചകൾ നടത്തി ചില പേരുകൾ പരിഗണിച്ചു. ആ ചർച്ചകൾക്ക് ശേഷം എം വി ഗോവിന്ദൻ്റെ പേര് സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് വരികയും അതിൽ തീരുമാനമാവുകയും എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി മാറുകയും ചെയ്തു. പക്ഷേ എം വി ഗോവിന്ദൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാക്കി വരുന്നത് ഒരു മോശം സമയത്താണ്. അതായത് സർക്കാരും പാർട്ടിയും വളരെ മോശം കാലാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്താണ്. രാഷ്ട്രീയ കാലാവസ്ഥ അത്യധികം മോശമാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും. കാരണം സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നേരെ ചില ചോദ്യങ്ങൾ സമൂഹത്തിൽ നിന്നും ഉയരുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ നേരിട്ട തോൽവി സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതമായിരുന്നു. കേരയിൽ പദ്ധതി എന്തു വന്നാലും നടപ്പിലാക്കും എന്ന് യോഗങ്ങളിൽ പ്രസംഗിച്ച് നടന്നിരുന്ന മുഖ്യമന്ത്രിയുടെ ശബ്ദം പെട്ടെന്ന് നിശബ്ദമായി. പൗരപ്രമുഖന്മാരുമായി ചർച്ച നടത്തുന്നു, പാർട്ടികൾ മുക്കിന് മുക്കിന് കോർണർ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെ എൽ ഡി എഫും അതുപോലെ തന്നെ സി പി ഐ എമ്മും നിരന്തരം ഈ കേരയിൽ പദ്ധതിയെ ന്യായീകരിച്ചുകൊണ്ട് എന്തു വന്നാലും കേരയിൽ പദ്ധതി ഇവിടെ നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയുള്ള ഇരട്ടച്ചങ്കനാണ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ കേരളത്തിലെമ്പാടും വലിയ പ്രചരണങ്ങൾ നടത്തിയിരുന്നു. ഈ പ്രചരണങ്ങൾക്കേറ്റ ഒരു വലിയ തിരിച്ചടിയാണ് തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം തൃക്കാക്കരയിൽ സി പി ഐ എം സ്ഥാനാർത്ഥി ഒരു മികച്ച മത്സരമെങ്കിലും കാഴ്ചവെക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു. ഇത് വല്ലാത്തൊരാഘാതമാണ് സി പി ഐ എമ്മിനും അതുപോലെ തന്നെ പിണറായി വിജയനും നൽകിയത്. അതിനുശേഷം കേരളിനെ കുറിച്ച് സി പി ഐ എമ്മിൻ്റെ നേതാക്കളോ പിണറായി വിജയനോ അധികം സംസാരിക്കാറേ ഇല്ല. ഏറ്റവും ഒടുവിലായി ഈ കേന്ദ്രത്തിൻ്റെ തലയിൽ വെച്ചുകൊണ്ട് ഈ കേരയിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള ശ്രമങ്ങളും നടക്കുന്നു. അതായത് ഈ പദ്ധതി നടപ്പാക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വേണം. കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം നൽകാത്ത ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി നടക്കുമോ ഇല്ലയോ എന്ന് സംശയമുണ്ട് എന്ന് ഇപ്പോൾ പിണറായി വിജയൻ തന്നെ പറയുന്ന ഒരവസ്ഥയുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ഈ സജി ചെറിയാനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അന്നും സംസ്ഥാനത്തെ പാർട്ടി ഘടകം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സജി ചെറിയാനൊപ്പം നിന്നിരുന്നു എങ്കിലും കേന്ദ്ര നേതൃത്വം ഇടഞ്ഞു തന്നെ നിന്നു. ഒടുവിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ സജി ചെറിയാന് രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ സ്വപ്ന സുരേഷ് ഉയർത്തുന്ന ആരോപണങ്ങൾ ഒരു ഭാഗത്ത്, മന്ത്രിമാരുടെ ചില കെടുകാര്യസ്ഥതകളും മറ്റും മറുഭാഗത്ത്, ചില നിരവധി ഭരണസ്തംഭനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മുന്നണിയിലെ പ്രശ്നങ്ങൾ, അതുമാത്രമല്ല ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ മകളുടെയും എതിരെ ഉയരുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾക്ക് തൃപ്തികരമായി പിണറായി വിജയൻ മറുപടി പറയുന്നില്ല. അങ്ങനെ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് സി പി ഐ എമ്മും പിണറായി വിജയനും. അതുകൊണ്ട് തന്നെ പുതുതായി സി പി എമ്മിലേക്ക് വരുന്ന സംസ്ഥാന സെക്രട്ടറിക്ക് മുന്നിൽ ഈ പാർട്ടിയെയും അതുപോലെ തന്നെ സർക്കാരിനെയും സംരക്ഷിച്ചു നിർത്തുക. പിണറായി വിജയനെ ബലി കൊടുത്തിട്ടാണെങ്കിൽ പോലും ഇപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് ഇ ഡി ഐ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ ബലി കൊടുത്തിട്ടായാലും പാർട്ടിയെയും സർക്കാരിനെയും സംരക്ഷിക്കാനുള്ള ദൗത്യം കേന്ദ്ര നേതൃത്വം സംസ്ഥാന സെക്രട്ടറിയെ ഏൽപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ സി പി ഐ എമ്മിൻ്റെ മുഖം മിനുക്കാനുള്ള ചില നടപടികൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. അതിലൊന്ന്, ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ മാറുമ്പോൾ തീർച്ചയായും മന്ത്രിസ്ഥാനം രാജിവെക്കുമെന്ന് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ എം എൽ എ സ്ഥാനവും രാജിവെക്കാൻ ഒരുപക്ഷേ എം വി ഗോവിന്ദൻ തയ്യാറായിരിക്കും. അങ്ങനെയാണ് എങ്കിൽ
അല്ലെങ്കിൽ തളിപ്പറമ്പിൽ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾ എൽ ഡി എഫിനെ പ്രതിനിധീകരിച്ച് തളിപ്പറമ്പിൽ എം എൽ എ സ്ഥാനത്തിനായി മത്സരിക്കും. തളിപ്പറമ്പ് മണ്ഡലം എന്നാൽ നമുക്കറിയാം അത് ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടയാണ്. അതായത് 1967 തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലം ഉണ്ടാകുന്നത്. അതുമുതൽ ഈ 2021 വരെ ഏതാണ്ട് 13 തിരഞ്ഞെടുപ്പുകൾ നടന്നു. ഈ 13 തിരഞ്ഞെടുപ്പുകളിലും വിജയിച്ചത് എൽ ഡി എഫ് ആണ്, സി പി ഐ എം ആണ്. ഈ 13 തിരഞ്ഞെടുപ്പുകളിൽ ഒരു തവണ മാത്രമാണ് മറ്റ് അതായത് കോൺഗ്രസിൻ്റെ സി പി ഗോവിന്ദൻ നമ്പ്യാർ വിജയിക്കുന്നു. അതിനുശേഷം ബാക്കി 12 തിരഞ്ഞെടുപ്പുകളിലും സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് ആ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വരുന്നത്. അങ്ങനെ നോക്കിയാൽ തളിപ്പറമ്പ് ഒരു ചുവപ്പ് കോട്ടയാണ്, കണ്ണൂർ ജില്ലയിലെ നിയമസഭാ മണ്ഡലമാണ്. അങ്ങനെ വലിയ പ്രത്യേകതകൾ ഈ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിലുണ്ട്. ഇടതുമുന്നണിക്ക് അവിടെ നിന്നും എം എൽ എ ആയ എം വി ഗോവിന്ദൻ രാജിവെച്ച് മറ്റൊരാൾ മത്സരിച്ചാൽ പോലും അവിടെ നിന്ന് വിജയിച്ചു വരാൻ പ്രയാസമുണ്ടാകില്ല. പക്ഷേ അങ്ങനെ വിജയിച്ചു വന്നാൽ സർക്കാർ നേരിടുന്ന പ്രതിസന്ധിക്ക് വലിയൊരളവ് വരെ പ്രതിഹാരം അല്ലെങ്കിൽ പ്രതിരോധം തീർക്കാൻ സി പി ഐ എമ്മിന് സാധിക്കുമെന്നുള്ളതാണ്. പുതിയ ക്യാപ്സ്യൂളുകൾ വരാൻ സാധ്യതയുണ്ട്. അതായത് ഓണക്കിറ്റ് വരുന്നു. ഓണക്കിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സർക്കാർ വികസന പ്രതിച്ഛായ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നയങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചതിൻ്റെ തെളിവാണ് ഉപതെരഞ്ഞെടുപ്പിലെ വിജയം എന്നൊക്കെയുള്ള വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ട് സി പി എം തിരിച്ചു വരവിന് ശ്രമിക്കും. അതിന് എം വി ഗോവിന്ദൻ ഒരു പക്ഷേ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും വലിയൊരു പ്രതിസന്ധിയിലാണ് സർക്കാരും അതുപോലെ തന്നെ സി പി ഐ എമ്മും. ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള ശ്രമം തീർച്ചയായും ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കോടിയേരി ബാലകൃഷ്ണനെ, രോഗഗ്രസ്തനായ കോടിയേരി ബാലകൃഷ്ണനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി ഒരു ആക്ടിംഗ് സെക്രട്ടറി പോലും ആകാതെ ഒരു മുഴുവൻ സമയ സെക്രട്ടറി സി പി ഐ എമ്മിന് വരുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത്. ഏതായാലും ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് തളിപ്പറമ്പ് നിയോജക മണ്ഡലം ഉടനെ പോകാനുള്ള സാധ്യത കാണുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.